ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബസ്മതി റൈസ് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ സാറ്റർഡേസിലോ സൺഡേസിലോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് ബസ്മതി റൈസാണ് കേട്ടോ എടുക്കുന്നത്. ഇത് കുറച്ച് വേവ് കൂടിയിട്ടുള്ളൊരു അരിയാണ് കേട്ടോ. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ തൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ ഒന്ന് നല്ലവണ്ണം കഴുകിയിട്ട് സോക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ഇത് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ അരിയൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് അതിലേക്ക് 1-2 ബേ ലീഫിൻ്റെ കഷ്ണവും അതേപോലെ തന്നെ ഗ്രാമ്പും ഒക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് ഇതേപോലെ ബൾക്കായിട്ട് കുറച്ച് അരിയൊക്കെ വാങ്ങുമ്പോൾ അതൊന്നും കുത്തനൊന്നും വരാതെ നിൽക്കും കേട്ടോ. പ്രാണികളൊന്നും വരാതെ കിടക്കും. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് വെക്കുന്നത്. 35 മിനിറ്റ് ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഇതിന് കുറച്ചധികം വേവുണ്ട്. ഇനി ഞാൻ ചിക്കൻ എടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കറിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതിൻ്റെ കുറച്ച് കഷ്ണങ്ങളാണ്. അപ്പോൾ ഒരു 5-6 പീസ് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 3 സവാള, 2 തക്കാളി, പിന്നെ 3 അത്യാവശ്യ എരിവുള്ള പച്ചമുളകും, പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ 1 തുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി ഇത്രയും മതിയാവും. നമ്മളിത് കുറച്ച് ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുന്നുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ ഇതിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ആദ്യം തന്നെ അരി വേവിക്കാം. നമ്മുടെ ബസ്മതി റൈസ് വേവിച്ചെടുക്കാം. 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെക്കുക. വെള്ളം വെച്ചതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ സോക്ക് ചെയ്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ അതിലേക്കിടാം. ഈ അരി നമ്മൾ വറ്റിച്ചെടുക്കല്ല, വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 90% വേവാവുന്ന സമയത്ത് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചധികം വെള്ളം വെച്ചിട്ട് അതിലേക്ക് അരി ഇട്ട് വെച്ചാൽ മതിയേ. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ അരി വേവിച്ചെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ നല്ലപോലെ തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ നമ്മുടെ അരിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ബിരിയാണി ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതൊരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട്, അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കിയതിന് ശേഷം ചെയ്യാം. ഇത് നമ്മൾ 1.5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാലും ഈ അരിക്ക് കുറച്ചൊരു വേവ് കൂടുതൽ തന്നെയാണ് നമ്മൾ. പക്ഷേ ഇന്ത്യ ഗേറ്റൊക്കെ ആവുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അരി നല്ല വേവിൽ കിട്ടും കേട്ടോ. അപ്പോൾ വെന്ത സമയത്ത് ഞാനിത് ഊറ്റി വെച്ചിട്ടുണ്ട്, അരി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ അരി അതുവരെ നമുക്കിങ്ങനെ ഡ്രെയിൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ വെക്കാം. ആ സമയത്ത് നമുക്ക് ദമ്മിടുന്ന സമയത്തേക്ക് മതി. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിലും അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യും ഒഴിച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടാവുന്ന സമയത്ത് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി, ഒരു 2.5 ഉള്ളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 3 ഉള്ളിയായിരുന്നു നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് സവാള. അതിൽ 2.5 സവാളേൻ്റെ അടുത്ത് ഞാൻ വഴറ്റാൻ വേണ്ടിയിട്ട് മസാലയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റി മാറ്റിവെക്കാം. അത്യാവശ്യം ഒന്ന് നല്ലപോലെ വഴന്ന് വരണം കേട്ടോ. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത്രയും സാധനങ്ങൾ ഞാനൊരു ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഈ എന്താ പറയുക, ഉള്ളിയിലേക്ക്, വഴന്ന് വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ ഒക്കെ എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കുക. കൂടുതലാക്കണമെങ്കിൽ കൂടുതലാക്കാം, കുറവ് മതിയെങ്കിൽ അത്രയും അങ്ങനെ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി വിടുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് വഴറ്റി വെക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ പുതിനയിലയും, ബിരിയാണിയിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങണമെങ്കിൽ നമുക്ക് മല്ലീൻ്റെയും പുതിനയിലെയും ഒക്കെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ചിക്കനൊക്കെ നമുക്ക് കുറച്ചേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു മസാലയാണ് ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചുള്ള തൈര് ഒഴിച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു
കാൽ ടു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് നമുക്കത് വഴറ്റിയിട്ട് മൂടി വെക്കണം. ചിക്കനിൽ നല്ലപോലെ വെള്ളം ഇറങ്ങും. ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കണ്ടില്ലേ, ചിക്കനിൽ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൽ തന്നെ മസാല കുക്ക് ചെയ്താൽ മതി. തീരെ ഇറങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ശേഷം നമ്മൾ കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയടിയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് തന്നെ, ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 15-20 മിനിറ്റ് അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കനൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ നേരത്തെ ദം ചെയ്യാന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ബസുമതി റൈസ് ഇതിലേക്കൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബിരിയാണി മസാലപ്പൊടി കുറച്ചങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളിതേപോലെ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ ഇതേപോലെ മഞ്ഞ ഫുഡ് കളറോ ചേർത്ത് കൊടുക്കുക. ശേഷം വീണ്ടും നമ്മൾ ബാക്കിയുള്ള റൈസ് മുഴുവനായിട്ട് അടുത്തൊരു ലെയർ ചെയ്യുക. ഇതേപോലെ തന്നെ ബിരിയാണി മസാല പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കളറ് ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമോ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതേപോലെ തന്നെ ഒനിയൻ ഇത്രയും ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ദം ചെയ്തിടാം. അപ്പോൾ ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ലപോലെ ഇഷ്ടം ഈ ഒരു അരി അവർക്ക് ഈ ഒരു അരിൻ്റെ ചോറ് അവർക്ക് നല്ലപോലെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ അവർക്ക് സ്പെഷ്യലായിട്ട് ഒന്ന് ട്രീറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമുക്കാണെങ്കിലും ഉച്ചയ്ക്ക് ഒരു നേരമൊക്കെ ലഞ്ചിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മലബാർ ബിരിയാണി എന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.